നമസ്കാരം. മതഗ്രന്ഥങ്ങൾ കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അത് ലോകത്തിന്റെ പല കോണുകളിലും കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഏത് മതഗ്രന്ഥമാണ് ഇത്തരത്തിൽ ഏറ്റവും അധികം കത്തിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഖുറാൻ എന്ന് തന്നെയാവും ഉത്തരം. പല പ്രതിഷേധങ്ങൾക്കിടയിലും ഖുറാൻ കത്തിച്ചുകൊണ്ടുള്ള ചില പ്രകടനങ്ങളൊക്കെ നടക്കാറുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഖുറാൻ പരസ്യമായി കത്തിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയിരിക്കുകയാണ് ഡെൻമാർക്ക്. 77-94 വോട്ടുകൾക്കാണ് ഡെൻമാർക്കിന്റെ പാർലമെന്റ് ഈ ഒരു നിയമം പാസാക്കിയിരിക്കുന്നത്. ഡെൻമാർക്കിൽ നടന്ന ചില പ്രതിഷേധങ്ങളിലൊക്കെയും ഖുറാൻ പരസ്യമായി കത്തിച്ചിരുന്നു. ഇതേ തുടർന്ന് മുസ്ലിം രാജ്യങ്ങളുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരസ്യമായി ഖുറാൻ കത്തിക്കുന്നത് ഡെൻമാർക്കിൽ നിരോധിച്ചിരിക്കുന്നത്. ചൂടേറിയ ചർച്ചകൾക്കൊടുവിൽ തന്നെയാണ് പാർലമെന്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഖുറാൻ പരസ്യമായി കത്തിക്കുന്നത് പിഴ ഈടാക്കുകയോ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയോ ചെയ്യാവുന്ന കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട് ഡെൻമാർക്ക്. ഖുറാനോ മുസ്ലിം രാജ്യങ്ങളുടെ പതാകയോ കത്തിച്ച 500-ലേറെ സംഭവങ്ങളാണ് ജൂലൈ മുതൽ ഡെൻമാർക്കിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. മറ്റു രാജ്യങ്ങളുമായുള്ള ഒരു ഉഭയകക്ഷി ബന്ധത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഡെൻമാർക്കിനെ പിന്നോട്ടടിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുമായി മറ്റും നമ്മുടെ താല്പര്യങ്ങളെയും അത്യന്തികമായി നമ്മുടെ സുരക്ഷയും അത് ബാധിക്കുമെന്നുകൂടി ഡെൻമാർക്കിന്റെ നീതിന്യായ വകുപ്പ് മന്ത്രിയായ പീറ്റർ ഹെമൽഗാർഡ് പറയുന്നുമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം പാസാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡെൻമാർക്കിന്റെ ഭരണകൂടം ചിന്തിച്ചു തുടങ്ങിയത്. ആഴ്ചകൾക്കിടെ വിദേശ രാജ്യങ്ങളുടെ എംബസികൾക്ക് മുന്നിൽ വെച്ച് ഖുറാൻ കത്തിച്ച് പ്രതിഷേധിച്ച 170-ലേറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഡെൻമാർക്ക് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. എന്തായാലും ലോകത്തിന് ഒരു സന്ദേശം നൽകേണ്ടതായി ഉണ്ട് എന്നാണ് മന്ത്രിമാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഖുറാൻ പരസ്യമായി കത്തിച്ചാൽ അത് തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു നിയമമാക്കി ഡെൻമാർക്കിൽ മാറ്റിയിരിക്കുന്നു. തീർച്ചയായും മുസ്ലിം രാജ്യങ്ങളുമായ സൗഹൃദത്തെ അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധത്തെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുള്ള ബന്ധത്തിലൊക്കെ ഒരു വിള്ളൽ വീഴാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡെൻമാർക്ക് ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.